ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലെ കമൻസൊക്കെ വായിച്ചു, അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ ഒരുപാട് ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ ഒരു കറണ്ട് അപ്ഡേറ്റ്സ്, NMC കറണ്ട് അപ്ഡേറ്റ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അതൊരുപാട് പേർക്ക് ഹെൽപ്ഫുള്ളാണ് എന്ന് അറിയുന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷം. അതോടൊപ്പം തന്നെ ഒരുപാട് പേരുടെ സംശയങ്ങൾ ഞാൻ ഓരോരോ വീഡിയോയിലും പറ്റാവുന്ന രീതിയിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരുപാട് സംശയങ്ങളായിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ. അപ്പം ആ ഒരു സംശയത്തിൽ നിന്ന് തന്നെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് CBT OSCE കഴിഞ്ഞതിന് ശേഷം മാത്രമാണോ നമുക്ക് NMC പിൻ നമ്പർ കിട്ടാന്നുള്ളത്. തീർച്ചയായിട്ടും OSCE എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് NMC പിൻ നമ്പർ കിട്ടുന്നത്. അതിനുശേഷം മാത്രമാണ് ഒരു ബാൻഡ് 5 രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം UK രജിസ്റ്റേർഡ് നേഴ്സ് ആവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ IELTS ഓർ OET എഴുതുന്നു. അതിന് പകരമാണ് നമ്മൾ ഇൻഫോർമേറ്റീവ് വീഡിയോസിൽ ഞാൻ പറഞ്ഞ പോലെ എംപ്ലോയറുടെ ലെറ്റർ നമുക്ക് വെക്കാനായിട്ട് സാധിക്കുക. നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രസ്റ്റിൽ NHS ട്രസ്റ്റിൽ വർക്ക് ചെയ്യുകയോ ചെയ്യുന്നവർ ആ ഒരു ലെറ്റർ ലാംഗ്വേജ് റിക്വയർമെൻറ്റിൻ്റെ സ്പേസിൽ അല്ലെങ്കിൽ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ചോദിച്ചിട്ടുള്ള ആ ഒരു അപ്ലിക്കേഷൻ്റെ ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഈ എംപ്ലോയർ ലെറ്റർ വെച്ചിട്ട് നമ്മൾ NMC പ്രോസസ്സിങ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അതാണ് CBT ഓർ OSCE എഴുതുകയും അതിനുശേഷം നമുക്ക് പിൻ നമ്പർ കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ് ആ ഒരു ക്വസ്റ്റ്യനുള്ള ഒരു ആൻസർ. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുള്ളത് കുറച്ച് പേര് ചോദിച്ചിട്ടുള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഗ്യാപ്പിനെ കുറിച്ചാണ്. അപ്പം തീർച്ചയായിട്ടും ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ഒരുപാട് പേര് നാട്ടിൽ ഗ്യാപ്പ് കാരണം എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാപ്പുള്ളവരോട് എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം കറണ്ട് വർക്കിംഗ് എല്ലാ എപ്പോഴും നമുക്കൊരു പോസിറ്റീവാണ്. പിന്നെ ഗ്യാപ്പിന് നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ആ ഗ്യാപ്പ് എടുത്തതെന്നുള്ള പ്രൂഫ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഗ്യാപ്പ് പല റീസൺ ഉണ്ടാവാം. ചിലപ്പോൾ നമ്മൾ മെറ്റേണിറ്റി ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ IELTS പോയിട്ട് തന്നെ ഒരുപാട് തവണ എഴുതി നമുക്ക് ഗ്യാപ്പ് ഉണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പാരൻസിനെ കെയർ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. നമ്മൾ ഗ്യാപ്പ് നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന് ജെനുവിൻ ആയിട്ടുള്ള റീസൺ വേണം. ജെനുവിൻ ആയിട്ടുള്ള റീസൺ വേണമെന്ന് ഞാൻ പറയാൻ കാരണം, നാളെ ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു റെഫറൽ അല്ലെങ്കിൽ ഒരു റെഫറൻസ് നമുക്ക് വെക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മൾ OET ഓർ IELTS നമ്മൾ ചിലപ്പോൾ ഓൺലൈൻ വഴി പഠിക്കുമായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ആയിരിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ വാലിഡ് റീസൺ കാണിക്കണം. അതിൻ്റെ ജെനുവിനിറ്റി നമ്മൾ എന്താ പറയുക ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ റെഫറൻസുകൾ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഗ്യാപ്പിനെ കുറിച്ച് പറയാനുള്ളത്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് എത്ര ഗ്യാപ്പ് ഉണ്ടായിരുന്നാലും നമ്മൾ കറൻ്റ്ലി വർക്കിംഗ് ആണെങ്കിൽ അതൊരു വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ്. അത് ഭയങ്കര ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ കുറച്ച് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കെയർ വിസയിലൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവർ ഈ പറയുന്ന പോലെ കുറേ ഗ്യാപ്പൊക്കെ ആയിട്ട് ഇവർ വർക്ക് ചെയ്യാനൊക്കെ കയറി ചെറിയ പിള്ളേരൊക്കെ ഇട്ട് മാരേജൊക്കെ കഴിഞ്ഞവരായിരിക്കും, ചെറിയ പിള്ളേരൊക്കെ ഉപേക്ഷിച്ച് ചിലപ്പോൾ ലോണൊക്കെ എടുത്ത് 10 ലക്ഷം രൂപയൊക്കെ ലോണൊക്കെ എടുത്ത് വരുന്നവരായിരിക്കും. അപ്പോൾ അത് ശരിയാവുമോ എന്നൊക്കെ. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കിപ്പം ആധികാരികപരമായിട്ട് നമുക്കിപ്പോൾ ലൈഫിൽ അങ്ങനെയുള്ളൂ, ആധികാരികപരമായിട്ട് ഒരു കാര്യം ശരിയാകും അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയാൻ പറ്റില്ല. നാളെ ഇവിടെ ഒരു NHS ഒരു നേഴ്സായിട്ട് വരുന്ന ഒരാൾക്ക് പോലും ആ ലൈഫ് കറക്റ്റായിട്ട് പോവും ശരിയാവുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ലൈഫിൽ നമ്മൾ റിസ്ക് എടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മുടെ ഫാമിലിയോട് നമ്മൾ ഡിസ്കസ് ചെയ്യുക, നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന സ്ട്രഗിൾസ് ആണോ അല്ലെങ്കിൽ ഈ ബേർഡനിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ സ്വയം വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. അത് ഓരോരുത്തരുടെ സെൽഫ് കപ്പാസിറ്റി, അതുപോലെ തന്നെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട്, പിന്നെ എന്താ പറയുക നമ്മുടെ ഒരു കറേജും നമ്മുടെ ഒരു പോസിറ്റീവ് തിങ്കിങ്ങും ഒക്കെ കമ്പൈൻഡ് ആണ് നമ്മുടെ എന്താ പറയുക മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഒരുപാട് ആങ്ഷ്യസ് ആയി കഴിഞ്ഞ് നമ്മൾ വറി ചെയ്ത് നമ്മൾ ഒത്തിരി സ്ട്രെസ് എടുത്ത് എടുക്കേണ്ട ഒരു ഡിസിഷൻ അല്ല അത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും വേറൊരു രാജ്യത്തോട്ട് പറിച്ച് നടപ്പെടുകയാണ് നടുമ്പോൾ, നമ്മൾ അല്ലെങ്കിൽ നമ്മൾ സ്വയം നമ്മളെ തന്നെ നടുമ്പോൾ നമുക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചലഞ്ചസും ഈ ഒരു ഡിഫിക്കൽട്ടീസിലും കൂടി നമ്മൾ ഗോത്രി ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള വേറൊരു ലൈഫ് നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ മക്കളെ നമ്മുടെ ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ള ഒരു നല്ലൊരു ലൈഫ് തീർച്ചയായിട്ടും അവിടെ കാത്തിരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പല പല ഓപ്ഷൻസ് തരുന്നു. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതും ഉള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാന്നുള്ളതും മാത്രമാണ് നമ്മുടെ ഒരു എന്താ പറയുക ഒരു കാഴ്ചപ്പാട്. അപ്പം അത് തീർച്ചയായിട്ടും അപ് ടു യു എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നെ സംബന്ധിച്ച് എങ്ങനെയാണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ എനിക്കിത് പറ്റും എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രയത്നിക്കുന്നു. പിന്നെ നന്നായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ
എന്താ പറയുക, തീർച്ചയായിട്ടും നമ്മളെക്കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളൊന്നും തന്നെയില്ല. കാരണം പണ്ടെന്ന് പറഞ്ഞാൽ ഒരു വെസ്റ്റേണേഴ്സായിട്ട് ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോകാമെന്നുള്ളത് ഒരു സ്വപ്നതുല്യമായ കാര്യമാണെങ്കിൽ ഇന്ന് ആ ഒരു ഡ്രീം നമുക്കെല്ലാവർക്കും അച്ചീവ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഒരുപാട് വഴികൾ നമ്മുടെ മുന്നിൽ തുറന്നു കിടപ്പുണ്ട്. അതിലൊരു വലിയൊരു എക്സാമ്പിളാണ് ഈ ഒരു ലാംഗ്വേജ് റിക്വയർമെൻറ്റ് വേണ്ട എന്നുള്ള ഒരു സംഭവം. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചതിന് ശേഷം, അതായത് ഇപ്പോൾ ഞാനിത് പറയുന്നത് പ്രത്യേകിച്ച് സീനിയർ കെയർ വിസയിൽ പൈസ സ്പെൻഡ് ചെയ്ത് വരുന്നവരെ കുറിച്ചാണ്. പക്ഷേ എക്സാം ഇപ്പം മൈൽസ് റോയിറ്റ് എഴുതാൻ കോൺഫിഡൻ്റ് ആണ്, ഞങ്ങൾ ഇനിയും ട്രൈ ചെയ്യും. അങ്ങനെ കോൺഫിഡൻസ് ഉള്ള ആളുകൾ തീർച്ചയായിട്ടും എഴുതുക. ഒരു ചെറിയൊരു 0.5 നിങ്ങൾ വേരിയേഷനിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ എലിജിബിൾ സ്കോർ കിട്ടാത്തതെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അതായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒന്നോ രണ്ടോ തവണ നമ്മൾ എഴുതുന്ന ആ ഒരു പൈസ നമുക്കത് പിന്നെ വീണ്ടും നമുക്ക് വീണ്ടും എടുക്കാൻ സാധിക്കും. പിന്നെ ഇത്രയും വലിയൊരു ഹഡിൽസിലൂടെ നമുക്ക് പോകേണ്ട കാര്യമില്ല. അതല്ല, ഒരു തരത്തിലും ഹയ്യേഴ്സ് ഒഴിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്കോർ കിട്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ഫാർ അവേ ഫ്രം ദ സ്കോർ ആണെങ്കിൽ സീനിയർ കെയർ വിസ ചൂസ് ചെയ്തിട്ട് വരിക എന്നുള്ളതാണ്. പക്ഷെ അതെപ്പോഴും ശ്രദ്ധിക്കുക, നേഴ്സിംഗ് കെയർ ഹോംസ് ചൂസ് ചെയ്യാനാണ്. കാരണം റെസിഡൻഷ്യൽ ഹോംസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയർ ലെറ്റർ നമുക്ക് കിട്ടാനൊരു സാധ്യത കുറവാണ്. അറ്റ്ലീസ്റ്റ് 1 എങ്കിലും എക്സ്പീരിയൻസ് വേണം. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് എക്സ്പെൻസിൻ്റെ കാര്യം. അതായത് നമ്മൾ നാട്ടിലേക്കാളും എന്താ പറയുക, നാട്ടിൽ നിന്ന് നമ്മളൊത്തിരി പേര് ഇങ്ങോട്ട് വരുന്നത് തന്നെ നമ്മളൊരു സെറ്റിൽ ആയിട്ടൊരു ലൈഫ് പ്രതീക്ഷിച്ചിട്ടാണ്. പക്ഷെ ഇവിടെ ഭയങ്കര എക്സ്പെൻസ് അല്ലേ, ഇവിടെ നിന്ന് എല്ലാവരും പല രാജ്യത്തേക്ക് പോകുമല്ലോ എന്നൊക്കെ. പിന്നെ ഇതിന് എനിക്ക് പറയാനുള്ള മറുപടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസ് ഉണ്ട്, പക്ഷെ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ലൈഫുണ്ട്. നമ്മൾ ടാക്സ് പേ ചെയ്യുന്നു, അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് അപ്പർ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസൊക്കെ ഞാൻ ഇനിയും ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് കാണുന്ന കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഇതൊരു റിപ്പീറ്റേഷൻ അല്ലേ അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് വീഡിയോ അല്ലേ എന്നുള്ളത്. ഇത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുകളുടെ കമൻസിന് മറുപടി പറയുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും പഴയ പോയിൻറ്റ്സിലോട്ടൊക്കെ തിരിച്ചു പോകേണ്ടി വരികയാണ്. പലരും ഈ വീഡിയോസ് ഇടയ്ക്ക് നിന്നാണ് കാണുന്നത്. തുടർച്ചയായിട്ട് വീഡിയോസ് കാണുന്ന ഒരാൾക്കാണെങ്കിൽ അധികം ഡൗട്ട്സ് ഒന്നും വരില്ല. പക്ഷേ ഇടയ്ക്ക് നിന്ന് കയറി കാണുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചിലർക്കെങ്കിലും ഇതൊരു റിപ്പീറ്റേറ്റീവ് വീഡിയോ ആയിട്ട് തോന്നാനുള്ള കാരണം. കുറേ പേര് ചോദിച്ചായിരുന്നു അതുപോലെ തന്നെ നേഴ്സുമാരല്ലാത്തവർക്ക് മറ്റ് പ്രൊഫഷണൽ ആളുകൾക്ക് ഇങ്ങനെ ഈ ഒരു വിസയിൽ വരാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം. ഇത് തീർച്ചയായിട്ടും നേഴ്സസിനുള്ള റൂളാണ്. കാരണം ഇവിടെ ആകെ NMC പറയുന്നത് നേഴ്സസിന് 1 NHS ട്രസ്റ്റിലോ അല്ലെങ്കിൽ കെയർ ഹോമിലോ വർക്ക് ചെയ്യുന്ന നേഴ്സസിന് ലാംഗ്വേജ് റിക്വയർമെൻറ്റായ OET ഓർ CBT പകരം എംപ്ലോയറിൽ ലെറ്റർ വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻറ്റ്സ് എല്ലാം NMC ചോദിക്കുന്ന പോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എല്ലാം NMC സബ്മിറ്റ് ചെയ്യണം. ഓൺലി ഇൻസ്റ്റെഡ് ഓഫ് CBT ഓർ IELTS നമ്മൾ നമ്മുടെ എംപ്ലോയറുടെ ഒരു ലെറ്റർ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു എക്സെപ്ഷണൽ കേസ് മാത്രമാണ് ഇവിടെ ഇവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നേഴ്സുമാരല്ലാത്ത ബാക്കി ആർക്കും തന്നെ ഈ ഒരു റൂള് ബാധകമല്ല. കാരണം നമുക്ക് തീർച്ചയായിട്ടും അറിയാമല്ലോ, നമുക്കിവിടെ നേഴ്സസിനെ അവർ പ്രൊമോട്ട് ചെയ്ത് അവർ UK രജിസ്റ്റേഡ് നേഴ്സസ് ആക്കുന്നത് ഇവിടുത്തെ പേഷ്യൻസിനെ കെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബേസിക് ക്വാളിഫിക്കേഷൻ ഒരു ഏതെങ്കിലും കൺട്രിയുടെ രജിസ്റ്റേഡ് ആയിട്ടുള്ള ഒരു നേഴ്സിന് തന്നെയാണ് അവരുദ്ദേശിക്കുന്നത്. പിന്നെ അവർ ഒരു വർഷം ഇവിടെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ NHS ട്രസ്റ്റിലും അല്ലെങ്കിൽ നേഴ്സിംഗ് കെയർ ഹോമിലും വർക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ലാംഗ്വേജും അതുപോലെ തന്നെ ഇവിടുത്തെ റുട്ടീനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് അഡാപ്റ്റ് ആവും. അത് അവരെ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ റൂൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയം വേണമെങ്കിലും ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഇങ്ങനത്തെ റൂൾസ് വരുമ്പോൾ അത് നമുക്ക് അപ്രോപ്രിയേറ്റ് ആണെങ്കിൽ നമ്മളത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഏത് റൂള് വന്നാലും കുറച്ച് കാലം കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തുകയും അതിന് കുറച്ച് ചേഞ്ചസ് വരുത്താനും ഉള്ള എല്ലാ റൈറ്റും ഇവിടെ ഉണ്ട്. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരുപാട് ടൈം എടുത്ത് ആലോചിച്ച് നമ്മൾ വരാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു ടൈമിൽ ആ റൂൾ എക്സിസ്റ്റ് ആവണമെന്നില്ല. ഒരുപാട് എന്താ പറയുക, റൂൾസ്, വിസ റൂൾസ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിനാണെങ്കിലൊക്കെ നിയമങ്ങൾ ഇനി മാറി മാറി വരുവാണ്. അപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മളതൊരിക്കലും എന്താ പറയുക, മിസ്സാക്കരുത്. നമ്മളത് അറിയാതെ വരരുത്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ വീണ്ടും വീണ്ടും ചിലതെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും എനിക്ക് പറയേണ്ടതായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഒത്തിരി പേർക്കുള്ളൊരു ഡൗട്ടാണ് എക്സ്പീരിയൻസിനെ കുറിച്ച്. നമ്മൾക്ക് നാട്ടിൽ ഇപ്പം ഒരാൾ ചോദിച്ചിട്ടുണ്ട് നാട്ടിൽ 15 എക്സ്പീരിയൻസ് ഉണ്ട്, നാട്ടിൽ 6 എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളത്. നാട്ടിലെ എക്സ്പീരിയൻസ് ഇവിടെ ബാധകമേ അല്ല. നമ്മുടെ നാട്ടിലെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടല്ല ഇവിടെ നമുക്ക് പേ സ്കെയിലോ സാലറിയോ. നമ്മൾ നാട്ടിൽ നിന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ CBT എക്സാം എഴുതി ഇവിടെ വരുമ്പോൾ നമ്മൾ Band 4 നേഴ്സാണ്. Band 4 ബേസിക് സാലറിയാണ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ Band 5 OSCE എക്സാമിന് ശേഷം നമുക്ക് പിൻ നമ്പർ കിട്ടിയതിന് ശേഷം നമ്മൾ ഇവിടുത്തെ UK രജിസ്റ്റേർഡ് നേഴ്സ് ആകുന്നു, Band 5 ആകുന്നു. ഈ Band 5 ആയിട്ടുള്ള ഈ ഒരു നേഴ്സിന് നാട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രീസിലോ ഇപ്പോൾ 10 ഇയറോ 12 ഇയറോ 5 ഇയറോ 6 ഇയറോ ഈവൻ 1 ഇയർ എക്സ്പീരിയൻസ് ആണെങ്കിലും
സെയിം സാലറി ആയിരിക്കും. ഇവിടെ ബാൻഡ് ഫോറിൽ നിന്ന് ഫൈവിലോട്ട് വരുമ്പോൾ സാലറി ഇൻക്രിമെൻറ്റ് ഉണ്ടാവും. അത് ഇവിടുത്തെ ബേസിക് പേ അനുസരിച്ചിട്ട് ആണ് ഇൻക്രിമെൻറ്റ് തരുന്നത്. അത് നാട്ടിലെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടല്ല. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ബാൻഡ് ഫോർ, ബാൻഡ് ഫൈവ്, ബാൻഡ് സിക്സ്, സെവൻ, എയ്റ്റ് അങ്ങനെ നമുക്ക് പ്രൊമോഷൻ കിട്ടി നമ്മൾ മുന്നോട്ട് പോകും. അതും എന്താ പറയുക, ഒരിക്കലും നമ്മൾ നാട്ടിലെ എക്സ്പീരിയൻസ്ഡ് ബേസ്ഡ് അല്ല. പക്ഷേ അതേസമയം മറ്റ് യൂറോപ്യൻ കൺട്രീസിൽ നാട്ടിലെ എക്സ്പീരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നാട്ടിലെ എക്സ്പീരിയൻസിന് ഒരു പ്രത്യേക ഒരു കൺസിഡറേഷനോ അല്ലെങ്കിൽ അതിന് അനുസരിച്ചിട്ടുള്ള ഒരു സാലറി ഇൻക്രിമെൻറ്റോ യു കെ ഓഫർ ചെയ്യുന്നില്ല. അതാണ് ഒരു കാര്യം. പിന്നെ കുറച്ച് പേര് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എങ്ങനെയാണ്, അതായത് കെയർ ഹോമിൽ സീനിയർ കെയർ വിസയിൽ വന്നവരാണെന്ന് തോന്നുന്നു, കെയർ ഹോമിൽ വൺ ഇയർ കഴിഞ്ഞതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളതാണ്. ഫസ്റ്റിന് നിങ്ങളുടെ എംപ്ലോയറുമായിട്ട് സംസാരിച്ച് അവർ ഇങ്ങനെ ഒരു ലെറ്റർ തരുമോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള കാര്യം അവരായിട്ട് ഡിസ്കസ് ചെയ്യണം. ബിക്കോസ് ഇതൊരു ന്യൂ റൂളാണ്, അപ്പോൾ പലർക്കും അറിയണമെന്നില്ല. അതാണ് എംപ്ലോയർ ലെറ്റർ തരാനായിട്ട് വില്ലിംഗ് ആവണം. പിന്നെ നിങ്ങൾ എന്താ പറയുക, എൻ എം സി നമ്മൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. എൻ എം സിയിൽ പിന്നെ അതിൻ്റെ എല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, അതിൻ്റെ സ്റ്റെപ്സ് എല്ലാം. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓരോരോ സ്റ്റെപ്പ് ചെയ്യണം. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സി ബി ടി, അതിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ഓസ്കി. അപ്പോൾ നമുക്കത് ആ എൻ എം സി രജിസ്ട്രേഷൻ നമുക്ക് തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അതിലൊരു ഭാഗമാണ് ഈ ഓസ്കിക്ക് മുൻ ഓസ്കി കഴിഞ്ഞ് അല്ലെങ്കിൽ സി ബി ടി ഓസ്കി ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് പിൻ നമ്പർ കിട്ടുന്നത്. അതിൽ തന്നെ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞവർ ചോദിച്ചിട്ടുണ്ട്. ഈ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ആണ് ഒഇറ്റർ ഐഎൽസിൻ്റെ മാർക്സ് നമ്മൾ ഈവൻ നാട്ടിൽ നിന്ന് വരുന്നവർ നോർമലി വന്നവർ നമ്മളിപ്പോൾ അത് ഇപ്പം ഞങ്ങളൊക്കെ ആണെങ്കിൽ അത് അവിടെ അപ്ലോഡ് ചെയ്തിട്ടാണ് വന്നത്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഫോർമാലിറ്റി ആയിട്ട് പറയല്ല, തീർച്ചയായിട്ടും നിങ്ങൾ ശരിക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമാണ് ഞങ്ങൾക്കൊരു മോട്ടിവേഷനായിട്ട് പിന്നെയും തുടർന്നും നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഞാനിത് പറയുന്നത് നമ്മളെ ഒരു കേട്ടറിവല്ല, ഇത് കണ്ടറിഞ്ഞ സത്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് ഇപ്പം പിൻ നമ്പർ കിട്ടിക്കൊണ്ടിരിക്കുന്നു, ഒത്തിരി പേര് ഓസ്ക് ചെയ്യാനായിട്ട് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നു. ഒരാളുടെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് മുമ്പത്തെ വീഡിയോസ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു രീതിയിൽ ഐഎൽസ് ഒഇറ്റി ഇല്ലാതെ ഓസ്കി എക്സാം പാസ്സായി ഇവിടെ രജിസ്ട്രേഷൻ നേഴ്സായി പിൻ നമ്പർ കിട്ടിയ ആളായിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ അനുഭവങ്ങളാണ്. ഇനിയും ഒരുപാട് കൂട്ടുകാരുമായിട്ട് വീഡിയോസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ അനുഭവങ്ങൾ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ആണെന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക അറിവ് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട്, കട്ട സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പം ഒരുപാട് സന്തോഷം. ഏറെക്കുറെ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ മിസ്സായെന്ന് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ കമൻസ് വഴി അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ വായിക്കുമ്പോഴാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനിയും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാനതിലുള്ള മറുപടികളായിട്ടും പുതിയ പുതിയ അപ്ഡേഷൻസായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് സന്തോഷം, ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് സൈനിങ് ഓഫ്. ലണ്ടൻ ഡ്രീംസ് വിത്ത് ബിനിൽ ആൻഡ് പോൺസി. ബൈ.